ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് പഠിച്ചിരിക്കേണ്ട റിലേറ്റഡ് ഫാക്ട്സ് ആണ്. അതായത് ഇക്കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എൽ ജി എസ് ലെവൽ ക്വസ്റ്റ്യന്റെ ക്വസ്റ്റ്യനും അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫാക്ട്സും ആണ്. എസ് സി ആർ ടി റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സുകളാണ് നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നതും, അതുപോലെ റെയർ ഫാക്ട്സുകളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ടും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ആരുടെ കൃതിയാണ് വേദാധികാര നിരൂപണം? ആരുടെ കൃതിയാണ്? ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയാം. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ചട്ടമ്പി സ്വാമികളാണ്. ഇതും എസ് ആർ ടിക്ക് അകത്ത് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്, വേദാധികാര നിരൂപണം. അപ്പൊ നമ്മൾ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. സ്വാമി വിവേകാനന്ദന് കേരള സന്ദർശന വേളയില് ചിൻമുദ്രയെ കുറിച്ച് തൃപ്തികരമായ വിശദീകരണം നൽകിയത് ചട്ടമ്പി സ്വാമികളാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ചിൻമുദ്രയെ കുറിച്ചിട്ട് സ്വാമി വിവേകാനന്ദന് ആരാണ് വിശദീകരണം നൽകിയത്? ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അദ്ദേഹം പക്ഷിരാജനായ ഗരുഡൻ, ഞാനോ വെറുമൊരു കൊതുക് എന്ന് ചട്ടമ്പി സ്വാമികൾ വിശേഷിപ്പിച്ചത് ആരെയാണ്? ആരെയാണ്? സ്വാമി വിവേകാനന്ദനെയാണ് വിശേഷിപ്പിച്ചത്. എന്താണ് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനെ പറ്റിയിട്ട്? അദ്ദേഹം പക്ഷിരാജനായ ഒരു ഗരുഡനാണ്, ഞാനോ വെറുമൊരു കൊതുക് എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളാണ്. ആരെ പറ്റിയിട്ട്? സ്വാമി വിവേകാനന്ദനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഐത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു, ആരുടെ വാക്കുകൾ? ആരുടെ വാക്കുകളാണ്? ഐത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു, ചട്ടമ്പി സ്വാമികളുടെ വാക്കാണ്. നമ്മുടെ സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ നേരിൽ കണ്ടത് എവിടെ വെച്ചാണ്? 1892 മലബാറിൽ വെച്ചിട്ടാണ് കണ്ടത്. എവിടെ വെച്ചിട്ടാണ്? മലബാറിൽ വെച്ച് 1892 ചട്ടമ്പി സ്വാമികളെ സ്വാമി വിവേകാനന്ദൻ കണ്ടുമുട്ടിയത്. കേരളത്തിൽ ഞാൻ കണ്ട ഒരേ ഒരു മനുഷ്യൻ എന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ചത് ചട്ടമ്പി സ്വാമികളെയാണ്. അപ്പൊ ചട്ടമ്പി സ്വാമികളെയാണ് കേരളത്തിൽ ഞാൻ കണ്ട ഒരേ ഒരു മനുഷ്യൻ എന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ചത്. അടുത്തത്, ആരിൽ നിന്നാണ് ചട്ടമ്പി സ്വാമികൾ ഹഠയോഗം സ്വായത്തമാക്കിയത്? ഹഠയോഗം എന്നതൊരു മുറയാണ്, ഇത് സ്വായത്തമാക്കിയത് ആരിൽ നിന്നാണ്? തൈക്കാട് അയ്യയിൽ നിന്നാണ് ചട്ടമ്പി സ്വാമികൾ ഹഠയോഗം സ്വായത്തമാക്കിയത്. ചട്ടമ്പി സ്വാമികൾ അറിയപ്പെട്ടിരുന്നത് ശ്രീ ഭട്ടാരകൻ എന്നാണ്, ഷൺമുഖദാസൻ എന്നറിയപ്പെട്ടു, വിദ്യാധിരാജ എന്നൊക്കെ ചട്ടമ്പി സ്വാമികൾ അറിയപ്പെട്ടു. അപ്പൊ ശ്രീ ഭട്ടാരകൻ, ഷൺമുഖദാസൻ, വിദ്യാധിരാജ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. മോക്ഷപ്രദീപ ഖണ്ഡനം രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. മോക്ഷപ്രദീപ ഖണ്ഡനം നമ്മൾ നേരത്തെ പറഞ്ഞത് ഏതാണ്? വിദ്യാധി നിരൂപണം. അടുത്തത് മോക്ഷപ്രദീപ ഖണ്ഡനം. പ്രാചീന മലയാളമൊക്കെ രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് കണ്ണമൂലയിലാണ്, തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. ചട്ടമ്പി സ്വാമിയുടെ സമാധി സ്ഥലം എവിടെയാണ്? പന്മനയാണ്. ചട്ടമ്പി സ്വാമിയുടെ സമാധി സ്ഥലം കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. ചട്ടമ്പി സ്വാമികൾ മരിച്ച ആ ഒരു നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് സമാധി സങ്കല്പം രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് സമാധി സങ്കല്പം രചിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതിയുടെ കർത്താവ് ചട്ടമ്പി സ്വാമികളാണ്. അപ്പോൾ വിദ്യാധികാര നിരൂപണം, മോക്ഷപ്രദീപ ഖണ്ഡനം, പ്രാചീന മലയാളം, അദ്വൈത ചിന്താ പദ്ധതിയൊക്കെ രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം എവിടെയാണ്? വടിവീശ്വരാണ്. വടിവീശ്വരത്ത് വെച്ചിട്ടാണ് ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത്. അപ്പൊ ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിലാണ്. മരിച്ചത് അല്ലെങ്കിൽ നിര്യാതനായി സമാധിയായത് എവിടെയാണ്? പന്മനയിലാണ്. ജ്ഞാനോദയം ലഭിച്ചത് വടിവീശ്വരത്താണ്. ജീവകാരുണ്യ നിരൂപണം രചിച്ചത് ഏതാണ് പുസ്തകത്തിന്റെ പേര്?
ജീവകാരുണ്യ നിരൂപണം രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളാണ് ജീവകാരുണ്യ നിരൂപണം രചിച്ചത്. ഇനി ഇദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നു പേട്ടയിൽ രാമൻ പിള്ള ആശാൻ. ആരാണ്? പേട്ടയിൽ രാമൻ പിള്ള ആശാനായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ ഗുരു. ഇനി ശ്രീനാരായണ ഗുരുവിനും ചട്ടമ്പി സ്വാമികൾക്കും കോമൺ ആയിട്ടൊരു നവോത്ഥാന നായകൻ ഗുരുവാണ്. ആരാണ്? തക്കാടയ്യ. ഈ തക്കാടയ്യയിൽ നിന്നാണ് ഹഠയോഗം ഹസ്തമാക്കിയത് ആര്? ചട്ടമ്പി സ്വാമികള്. തിരുവനന്തപുരത്തെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിന്റെ നിർമ്മാണ ജോലിയുമായി ബന്ധപ്പെട്ട് മണ്ണ് ചുമന്നതായി അറിയപ്പെടുന്ന പരിഷ്കർത്താവാണ് നമ്മുടെ ചട്ടമ്പി സ്വാമികള്. സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാലും ഉത്തരം ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? നീതി ആയോഗ് നിലവിൽ വന്നത് ഏതിനു പകരമാണ്? ആസൂത്രണ കമ്മീഷന് പകരമാണ് ഏത് വന്നത്? നീതി ആയോഗ്. ആസൂത്രണ കമ്മീഷന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ്? പ്ലാനിംഗ് കമ്മീഷൻ എന്നാണ്. അപ്പൊ പ്ലാനിംഗ് കമ്മീഷന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് ഏത്? നീതി ആയോഗ്. നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ് നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം. നീതി ആയോഗിന്റെ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും. അപ്പൊ ചോദിക്കുകയാണ്, നിലവിൽ നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ്? ആരാണ്? നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിന്റെ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാലും ആരാണ്? നരേന്ദ്രമോദിയാണ്. ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാലും നരേന്ദ്രമോദിയാണ്. നീതി ആയോഗ് നിലവിൽ വന്നത് എന്ന്? 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ്? 2015 ജനുവരി 1. എന്നാൽ നീതി ആയോഗിന്റെ ആദ്യത്തെ യോഗം ചേർന്നത് 2015 ഫെബ്രുവരി 8. ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. നീതി ആയോഗ് ആദ്യ യോഗം ചേർന്നത് 2015 ഫെബ്രുവരി 8. നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിലിലെ പ്രതിനിധികൾ ആരാണ്? ഗവേണിംഗ് കൗൺസിൽ ഉണ്ട്. ഈ ഗവേണിംഗ് കൗൺസിലിന്റെ പ്രതിനിധികൾ ആരൊക്കെയാണ്? നിയമസഭയിലെ സംസ്ഥാനങ്ങളെയും, അതായത് നിയമസഭകളുള്ള സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാരും മറ്റിടങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരുമാണ് നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിലിന്റെ പ്രതിനിധികൾ. ആരൊക്കെയാണ്? നിയമസഭയുള്ള സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാരും മറ്റിടങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും കൂടിയാണ് നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിലിലെ പ്രതിനിധികളായിട്ടുള്ളത്. അടുത്തത്, നാഷണൽ ന്യൂട്രീഷൻ സ്ട്രാറ്റജി ഏത് സ്ഥാപനം രൂപവൽക്കരിച്ചതാണ്? ഏതാണ് ന്യൂട്രീഷൻ സ്ട്രാറ്റജി രൂപവൽക്കരിച്ചത്? നീതി ആയോഗാണ്. നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആരായിരുന്നു? അരവിന്ദ് പനഗിരിയ. ആരാണ്? അരവിന്ദ് പനഗിരിയ ആണ് നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ. നീതി ആയോഗിന്റെ ആദ്യത്തെ സിഇഒ ആരായിരുന്നു? സിന്ധുശ്രീ ഖുള്ളർ ആയിരുന്നു. നീതി ആയോഗിന്റെ ആദ്യത്തെ സിഇഒ ആരായിരുന്നു? സിന്ധുശ്രീ ഖുള്ളർ ആയിരുന്നു. നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. നിങ്ങൾ ഓൾറെഡി പഠിച്ച ആൾക്കാരാണ്, ജസ്റ്റ് റിവിഷൻ ചെയ്യുന്ന രീതിയിൽ വേണം ഇതിനെ കാണാനായിട്ട്. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് നമ്മൾ ക്ലാസ് കൊണ്ടുപോകുന്നത്. ഓക്കെ, 2022-23 ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭമാണ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. 75 നിങ്ങൾക്ക് അറിയാം, 75 സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2022-23 ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭമാണ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എല്ലാ SCERT ചാപ്റ്റേഴ്സും സിലബസ് അനുസരിച്ച് പഠിച്ചാലേ പറ്റത്തുള്ളൂ. സിലബസ് അനുസരിച്ച് ഇതുവരെയും നിങ്ങൾ SCERT ചാപ്റ്റേഴ്സ് ഒന്നും പഠിച്ചിട്ടില്ല എങ്കിൽ യൂണിവേഴ്സിറ്റി LGSന് തയ്യാറെടുക്കുന്നവർക്ക് 30-32 ദിവസം കൊണ്ട് തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനായിട്ട് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് PSC Basics ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യാനുള്ളത് PSC Basicsന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക,
എസ് സി ആർ ടി ഫിനിഷിംഗ് മന്ത്ര എന്ന് പറയുന്ന കോഴ്സ് എടുക്കുക. അതിനകത്ത് നിങ്ങൾക്ക് എസ് സി ആർ ടി സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, വീഡിയോ ക്ലാസ്സുകൾ, പി ഡി എഫ് നോട്ട് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എസ് സി ആർ ടി ഇതുവരെ പഠിച്ചില്ല എന്നോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. മാത്സ് ഉൾപ്പെടെ നിങ്ങൾക്ക് എസ് സി ആർ ടി 5 മുതൽ 10 വരെ ക്ലാസ്സിലുള്ള എല്ലാ ചാപ്റ്റേഴ്സും സിലബസ് അനുസരിച്ചിട്ട് അതിനകത്തുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? ആരാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? ഓപ്ഷൻ എ ആണ് ബീഗം ഹസ്രത്ത് മഹൽ ആണ്. ബീഗം ഹസ്രത്ത് മഹൽ. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്തിട്ട് എസ് സി ആർ ടിക്കകത്ത് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ കോഴ്സ് ഉണ്ട്, അതിനകത്തുള്ള പി ഡി എഫ് നോട്ടിൽ നിന്ന് എടുത്ത പോയിന്റ്സുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, എസ് സി ആർ ടി പോയിന്റ്സുകൾ. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് 1857 മെയ് 10 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച വർഷം ചോദിക്കും, ഡേറ്റ് ചോദിക്കും 1857 മെയ് 10. ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാക്കാൻ ഇടയായ കാരണങ്ങൾ ഏതൊക്കെയാണ്? സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചത് ഒന്നാമത്തെ കാരണം. തുച്ഛമായ ശമ്പളം, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട് അവഹേളനം എന്നിവയാണ് കാരണം. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ്? മീററ്റാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? മീററ്റിലാണ്. കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച മുഗൾ ചക്രവർത്തി ഏതാണ്? ബഹദൂർ ഷാ രണ്ടാമനാണ്. കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച മുഗൾ ചക്രവർത്തിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ. ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്, പഠിക്കാം. ഓക്കെ, കലാപ സ്ഥലവും നേതാക്കന്മാരുമാണ്. ഡൽഹി നേതാവായിരുന്നത് ബഹദൂർ ഷാ രണ്ടാമനാണ്. ഡൽഹി നേതാവായിരുന്നത് ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. ഝാൻസി ആണെങ്കിലോ റാണി ലക്ഷ്മിഭായി ആണ്. റാണി ലക്ഷ്മിഭായ്. ലക്നൗ നമ്മൾ പറഞ്ഞു ബീഗം ഹസ്രത് മഹലാണ്. കാൺപൂരിൽ 2 നേതാക്കന്മാരുണ്ടായിരുന്നു, ഒന്ന് നാനാ സാഹിബ്, അത് കഴിഞ്ഞ് താന്തിയോ തോപ്പി. ആരൊക്കെയാണ്? നാനാ സാഹിബും താന്തിയ തോപ്പിയും. അടുത്തത് ഫൈസാബാദ് ആണ്, മൗലവി അഹമ്മദുള്ള. ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസി റാണി ലക്ഷ്മിബായി, ലക്നൗ ബിഗം ഹസ്രത് മഹൽ, കാൺപൂർ നാനാ സാഹിബും താന്തിയ തോപ്പിയും, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായി പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത്? ഏതാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധം? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഈ നിയമം ഏത്? റൗലറ്റ് നിയമം 1919 വന്നത്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എസ് സി ആർ ടിക്ക് അകത്തുള്ള പോയിന്റ്സ് ആണ് പറയുന്നത്. ഈ നിയമം ബ്രിട്ടീഷ് സർക്കാരിന് താഴെ പറയുന്ന അധികാരങ്ങൾ നൽകി. ഏത്? റൗലറ്റ് നിയമം. എന്തൊക്കെയാണ്? ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. ഇത് പഠിച്ചു വെക്കണം, കാരണം ചോദിക്കും താഴെ തന്നിരിക്കുന്നതിൽ റൗലറ്റ് നിയമത്തിൽ പെടാത്തത് ഏത്, അല്ലെങ്കിൽ റൗലറ്റ് നിയമപ്രകാരം ബ്രിട്ടീഷ് സർക്കാരിന് നൽകിയ അധികാരങ്ങൾ ഏതൊക്കെയെന്ന് ചോദിക്കും. അപ്പൊ അധികാരങ്ങൾ പഠിച്ചു വെക്കാം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. വിചാരണ കൂടാതെ അനിശ്ചിത കാലം തടവിലിടാം. എത്ര നാൾ വേണമെങ്കിലും വിചാരണ ഇല്ലാതെ തടവിലിടാം. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. അപ്പീലിന് പോയാൽ അപ്പീൽ നിഷേധിക്കാം. എന്തൊരു ഇന്ത്യക്കാരനെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. എന്തായാലും അത് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള നിയമമാണോ? അല്ല, ഇന്ത്യക്കാർക്ക് എതിരായിട്ടുള്ള നിയമമാണ്. അപ്പൊ ഈ നിയമത്തിനെതിരെ ജനങ്ങൾ പ്രക്ഷോഭം ആരംഭിച്ചു. പ്രകടനങ്ങൾ, ഉപവാസങ്ങൾ, ഹർത്താലുകൾ, നിയമലംഘനങ്ങൾ ഒക്കെ വന്നു. അങ്ങനെ ഗാന്ധിജി 1919 ഏപ്രിൽ 6 രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തു. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കരിദിനം ആചരിക്കാൻ എന്താണ് ആഹ്വാനം ചെയ്ത ദിവസം ഏതാണ്? 1919 ഏപ്രിൽ 6 1919 ഏപ്രിൽ 6 റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കരിദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്തത്. ഇതിന്റെ ഭാഗമായിട്ട് പഞ്ചാബിലെ സമരത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ഡോക്ടർ സത്യ
എത്തിയ ബാലും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലുമാണ്. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പഞ്ചാബിൽ സമരത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ സത്യപാലിനെയും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലുവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച് പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിലെ ജനങ്ങൾ ഒത്തുകൂടി. അപ്പോൾ നമുക്കറിയാം, മൂന്ന് വശവും മതിലുകളാൽ ചുറ്റപ്പെട്ടതും ഒരു കവാടം മാത്രമുള്ളതും വിശാലമായ മൈതാനമായിരുന്നു ഈ ജാലിയൻ വാലാബാഗ്. നിരായുധരായ ജനങ്ങൾക്ക് നേരെ പട്ടാളം വെടിയുതിർത്തു. 1000-ൽ പരം ആളുകൾ വെടിയേറ്റു മരിച്ചു. ഈ ദാരുണ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചിട്ട് നമ്മുടെ ഗാന്ധിജി ഉണ്ടല്ലോ, ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയ കൈസറി ഹിന്ദ് തിരികെ നൽകി. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, എന്തുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി കൈസറി ഹിന്ദ് ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയത്? എന്തുമായി ബന്ധപ്പെട്ടാണ്? ജാലിയൻ വാലാബാഗ് സംഭവവുമായി ബന്ധപ്പെട്ടാണ്. സർ പദവി ഉപേക്ഷിച്ചു ആര്? ഡോക്ടർ രവീന്ദ്രനാഥ ടാഗോർ. ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ദേശവ്യാപകമായിട്ട് ഒരുപാട് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ദൃക്സാക്ഷിയായിരുന്ന ഒരു ബാലനായിരുന്നു ഉദ്ധം സിംഗ്. ഉദ്ധം സിംഗിന് അന്നത്തെ പ്രശ്നം ഓർമ്മിച്ചിട്ട് മനസ്സിൽ ഇങ്ങനെ വിഷമം കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ഈ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ഏത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഓ ഡയറിനെ, മൈക്കിൾ ഓ ഡയറിനെ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? മൈക്കിൾ ഓ ഡയർ ആണ്. ഈ മൈക്കിൾ ഓ ഡയറിന് ഉദ്ധം സിംഗ് എന്ന് വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിൽ പോയി വധിച്ചു. ആ ഒരു ഓർമ്മയിൽ കുട്ടിക്കാലത്താണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല കാണുന്നത്. അത് ഓർമ്മയിൽ വെച്ചിട്ടാണ് ഉദ്ധം സിംഗ് മൈക്കിൾ ഓ ഡയറിനെ ഇംഗ്ലണ്ടിൽ പോയി വധിച്ചത്. അടുത്തത്, അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം ഏതാണ്? ഏതാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആരെ ഓർമ്മിക്കണം? ഗാന്ധിജിയെ ഓർമ്മിക്കണം. അതായത് പ്ലേഗ് ബോണസ് നിർത്തലാക്കിയ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? അഹമ്മദാബാദ് തുണിമിൽ സമരം നടത്തിയത്. അപ്പോൾ ഗാന്ധിജി നടത്തിയ സമരങ്ങളിൽ ഏറ്റവും ആദ്യത്തെ സമരം ഇന്ത്യയിൽ ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു. ഇന്ത്യയിൽ നേതൃത്വപരമായി പങ്കുവച്ച ആദ്യത്തെ സത്യാഗ്രഹം, ആദ്യത്തെ സമരം ഏതെന്നൊക്കെ ചോദിച്ചാൽ അത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. അത് നടന്നത് 1917-ലാണ്. 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. എന്താണ് ഈ ചമ്പാരൻ സത്യാഗ്രഹം? ബീഹാറിലുള്ള സ്ഥലമാണ് ചമ്പാരൻ. ഈ ബീഹാറിലെ ചമ്പാരനിലെ നീലം കർഷകരെ, തോട്ടമുടമകളായ വെള്ളക്കാർ ചൂഷണം ചെയ്തതിനെ എതിരെയാണ് ഈ സത്യാഗ്രഹം നടത്തിയത്. അതിന്റെ ഫലമായിട്ട് കർഷകർക്ക് ആശ്വാസകരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ വെള്ളക്കാർ നിർബന്ധിതരായി. ഓക്കെ, അത് 1917. അത് കഴിഞ്ഞ 1918 ഗാന്ധിജി അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സമരം നയിച്ചു. അതുപോലെ പ്ലേഗ് ബോണസും നിർത്തലാക്കിയിരുന്നു. അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഗാന്ധിജി അഹമ്മദാബാദ് ബിൽ തുണിമിൽ സമരം നടത്തി. ഈ ഒരു തുണിമിൽ സമരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു നിരാഹാര സത്യാഗ്രഹമായിരുന്നു. അതായത് ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമായിരുന്നു ഗാന്ധിജിയുടേത്. 1918 അതായത് അഹമ്മദാബാദ് തുണിമിൽ സമരം. അതേ വർഷം തന്നെ ഗാന്ധിജി ഖേദയിൽ എന്ത് ചെയ്തു? ഖേദയിലുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ കാർഷിക വിളകൾ വ്യാപകമായി നശിച്ചു. വിളവ് മോശമായതിനാൽ നികുതിയിൽ ഇളവ് നൽകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഇത് സ്വീകരിച്ചോ? ഇല്ല, നിരസിച്ചു. അപ്പൊ എന്ത് ചെയ്തു? ഗാന്ധിജി നികുതി നിഷേധ സമരത്തിന് ആഹ്വാനം ചെയ്തു. എവിടെയാണ്? ഖേദയിൽ. 1918 ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന നിരവധി കാര്യങ്ങളാണ് അന്നൊക്കെ നടപ്പിലാക്കിയിരുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത്, തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് ഇലക്ഷൻ പ്രചരണം അവസാനിപ്പിക്കണം? അടുത്ത ചോദ്യമാണ്, തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് ഇലക്ഷൻ പ്രചാരണം അവസാനിപ്പിക്കണം? എത്രയാണ്? 48 മണിക്കൂറാണ്. വോട്ടെടുപ്പിന് എത്ര മണിക്കൂർ മുമ്പാണ്? 48 മണിക്കൂർ. ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി എത്ര മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കാൻ സാധിക്കും? 2 മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കാൻ സാധിക്കും. ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി 2 മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കാൻ സാധിക്കും. സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് റിട്ടേണിംഗ് ഓഫീസറിന് മുമ്പാകെയാണ്. സ്ഥാനാർത്ഥികള് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് റിട്ടേണിംഗ് ഓഫീസറിന് മുമ്പാകെയാണ്.
ഒരു പോളിംഗ് ബൂത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയാണ് പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് വിളിക്കുന്നത്. ഒരു പോളിംഗ് ബൂത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് വിളിക്കുന്നു. അപ്പൊ പ്രിസൈഡിംഗ് ഓഫീസർ ആരാണെന്നും റിട്ടേണിംഗ് ഓഫീസർ ആരെന്നും പഠിക്കുക. സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കുന്നത് റിട്ടേണിംഗ് ഓഫീസറിന് മുമ്പാകെയാണ്. ഒരു പോളിംഗ് ബൂത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ് പ്രിസൈഡിംഗ് ഓഫീസർ. നിലവിലെ കേരള സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? എ ഷാജഹാൻ. കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗൾ ആണ്. അതുപോലെ ലോക്സഭയുടെയും രാജ്യസഭയുടെയും അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് രാഷ്ട്രപതിയെ ഉപദേശിക്കാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണുള്ളത്. ലോക്സഭയുടെയും രാജ്യസഭയുടെയും അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് രാഷ്ട്രപതിയെ ഉപദേശിക്കാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള വോട്ടർ പട്ടിക തയ്യാറെടുക്കുന്നത് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറാണ് ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. ഓക്കെ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ്. എന്നാൽ MLA MP എന്നിവരുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുന്നത് ഹൈക്കോടതിയാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം ഏതാണ്? വിദ്യാപോഷിണി. ചെറായിൽ വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ചെറായിയിലാണ് ഈ വിദ്യാപോഷിണി സഭ സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ചത്. അപ്പൊ സഹോദരൻ അയ്യപ്പനാണ് വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത്. എവിടെയാണ്? ചെറായിയിലാണ് സ്ഥാപിച്ചത്. കേരള സഹോദര സംഘം, പേരിക്കുന്ന തന്നെ നമുക്ക് പഠിക്കാം, കേരള സഹോദര സംഘം സ്ഥാപിച്ചത് ഈ സഹോദരനാണ്, സഹോദരൻ അയ്യപ്പനാണ്. കെ അയ്യപ്പൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കേരള സഹോദര സംഘം സ്ഥാപിച്ചത് ആരാണ്? കെ അയ്യപ്പൻ. സഹോദരൻ മാസിക ആരുടെ നേതൃത്വത്തിലാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്? കെ അയ്യപ്പന്റെ നേതൃത്വത്തിലാണ്. അടുത്തത്, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന്, ഈ പ്രസിദ്ധമായ പ്രസ്താവന നടത്തിയത് സഹോദരൻ അയ്യപ്പനാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന്, ഇത് പറഞ്ഞത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ഇനി സഹോദരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചു, വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതും ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതും സഹോദരൻ അയ്യപ്പനാണ്. കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി പ്രസിദ്ധീകരണമായി കണക്കാക്കുന്നത് ഈ വേലക്കാരനാണ്. വേലക്കാരനാണ് കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി പ്രസിദ്ധീകരണമായിട്ട് കണക്കാക്കുന്നത്. അടുത്തത്, ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു മാസികയാണ് യുക്തിവാദി. യുക്തിവാദി മാസികയുടെ ആദ്യത്തെ പത്രാധിപരായിരുന്നത് സഹോദരൻ അയ്യപ്പനാണ്. ഈ യുക്തിവാദി മാസികയുടെ ആപ്തവാക്യ ശ്ലോകമാണ്, യുക്തിയേന്തിയ മനുഷ്യന്റെ ബുദ്ധിശക്തി ഖനിച്ചതിൽ ലഭിച്ചതല്ല അതിലൊന്നും ലോകവിജ്ഞാന രാശിയിൽ. ജസ്റ്റ് ഓർമ്മിച്ചിരുന്നാ മതി. അപ്പൊ യുക്തിവാദി മാസികയുടെ ആദ്യത്തെ പത്രാധിപരായിരുന്നത് സഹോദരൻ അയ്യപ്പനാണ്. വേലക്കാരൻ എന്ന പത്രത്തിന്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി പ്രസിദ്ധീകരണമാണ് വേലക്കാരൻ. സഹോദരൻ അയ്യപ്പൻ SNDP യോഗത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് 1938. ഈ 1938 തന്നെ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകിയതും സഹോദരൻ അയ്യപ്പനാണ്. അപ്പൊ എന്തൊക്കെ പറഞ്ഞു നമ്മള്? വിദ്യാപോഷിണി സഭ, കേരള സഹോദര സംഘം, സഹോദരൻ മാസിക, അടുത്തത് വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം, യുക്തിവാദി മാസികയുടെ പത്രാധിപർ, സഹോദരൻ അയ്യപ്പൻ SNDP യോഗത്തിൽ പ്രസിഡന്റായി 1938, ആ 38 തന്നെ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകി. അടുത്തത്, കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 140 കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം എത്രയാണ്? 20 ലോക്സഭാ സീറ്റുകളുടെ എണ്ണം. രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9. അസംബ്ലി സീറ്റുകൾ, അതാണ് നമ്മൾ ഈ പറഞ്ഞ നിയമസഭാ സീറ്റുകൾ, അത് 140. മൊത്തം ജില്ല എത്ര ജില്ലയുണ്ട്? 14. വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇതൊരു കുഴക്ക രീതിയിൽ നമുക്ക് ചോദിക്കും, നമ്മുടെ കേരളത്തിൽ എത്ര ജില്ലാ പഞ്ചായത്തുകൾ ഉണ്ടെന്ന് ചോദിക്കും. അപ്പൊ ഓരോ ജില്ലയ്ക്ക് ഓരോ പഞ്ചായത്തുണ്ട്. അപ്പൊ 14 ജില്ലാ പഞ്ചായത്തുകൾ ഉണ്ട്. അടുത്തത്, ജനസാന്ദ്രത 859 പെർ ചതുരശ്ര കിലോമീറ്റർ ആണ്. 859 പെർ
ചതുരശ്ര കിലോമീറ്റർ ആണ് ജനസാന്ദ്രത. സ്ത്രീ പുരുഷ അനുപാതം 1084 സ്ത്രീകൾക്ക് 1000 പുരുഷന്മാരാണ്. 1084 സ്ത്രീകൾക്ക് 1000 പുരുഷന്മാര്. സാക്ഷരതയാണെങ്കിലോ 93.91% കേരളത്തിലെ സാക്ഷരത. അടുത്തത്, സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രമായ സ്വദേശാഭിമാനിയുടെ ആദ്യത്തെ പത്രാധിപർ ആരായിരുന്നു? ആരായിരുന്നു ആദ്യത്തെ പത്രാധിപർ? ഓപ്ഷൻ ഡി ആണ്, സി പി ഗോവിന്ദപിള്ള. ഈ സ്വദേശാഭിമാനി പത്രത്തിനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് പി എസ് സി ചോദിക്കാറുണ്ട്. 1905 ജനുവരി 19 സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം മൗലവിയാണ്. ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ഒരുപാട് എണ്ണമുണ്ട്. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം മൗലവിയാണ്. ആ ഏത് ദിവസമാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്? 1905 ജനുവരി 19 വക്കം മൗലവി സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് എവിടെ നിന്നാണ് അഞ്ചു തെങ്ങിൽ നിന്നാണ് ആരംഭിച്ചത്. ഇതിന്റെ ആദ്യത്തെ പത്രാധിപരായിരുന്നത് CP ഗോവിന്ദപിള്ളയാണ്. സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപരായിരുന്ന CP ഗോവിന്ദപിള്ള അതിനു മുമ്പേ ഒരു പത്രത്തിന്റെ പത്രാധിപരായിരുന്നു, കേരള പഞ്ചികയുടെ പത്രാധിപരായിരുന്നതും CP ഗോവിന്ദപിള്ളയാണ്. ഇനി നമ്മുടെ രാമകൃഷ്ണപിള്ള, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായത് 1906 കാലഘട്ടം 1906 മുതൽ 1910 വരെ രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്നു. സ്വദേശാഭിമാനി പത്രം തിരുവനന്തപുരത്ത് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1907 5 ജനുവരി 19 പ്രവർത്തനം ആരംഭിച്ചത് അഞ്ചുതെങ്ങിൽ നിന്ന്. പ്രസിദ്ധീകരണം തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ചത് 1907. തിരുവിതാംകൂറിലെ രാജഭരണത്തിന്റെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന പത്രമാണ് സ്വദേശാഭിമാനി. രാജ്യദ്രോഹ കുറ്റം ആരംഭിച്ച് ബ്രിട്ടീഷുകാർ സ്വദേശാഭിമാനി പത്രം അടച്ചുപൂട്ടി. ഈ രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് ബ്രിട്ടീഷുകാർ സ്വദേശാഭിമാനി പത്രം അടച്ചുപൂട്ടിയത് ഏത് വർഷമാണ്? 1910. ആരുടെ? ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്ത് പൊതു ഖജനാവ് ദൗർവ്യം ചെയ്തതിനെ വിമർശിച്ച് രാമകൃഷ്ണപിള്ള പത്രത്തിൽ എഴുതിയ ഒരു ലേഖനത്തിന്റെ പേരാണ് 1,00,000 രൂപ. ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്ത് പൊതു ഖജനാവ് ദുർവ്യയം ചെയ്യുന്നതിനെ വിമർശിച്ച് രാമകൃഷ്ണപിള്ള പത്രത്തിൽ ഒരു ലേഖനം എഴുതി, അതിന്റെ പേരാണ് 1,00,000 രൂപ. രാമകൃഷ്ണപിള്ളയെ നാട് കടത്തപ്പെട്ടപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്നത് ശ്രീമൂലം തിരുനാളാണ്. ദെൻ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയ ദിവാൻ ആരെന്ന് ചോദിക്കും, പി രാജഗോപാലാചാരിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയത്. എങ്ങോട്ടാണ് നാട് കടത്തിയത്? 1910 സെപ്റ്റംബറിൽ തിരുനെൽവേലിയിലേക്കാണ് നാട് കടത്തിയത്. സ്വദേശാഭിമാനി പത്രത്തിന്റെ മുഖക്കുറിപ്പ് എന്താണ്? ഭയ കൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെയും തളർക്കില്ലൊരു നാടിനെയും. അപ്പോൾ സ്വദേശാഭിമാനി പത്രത്തിന്റെ മുഖക്കുറിപ്പാണ് ഭയ കൗടില്യ ലോഭങ്ങൾ തളർക്കില്ലൊരു നാടിനെ. ഇത് തിരിച്ചു ചോദിക്കും, ഭയ കൗടില്യ ലോഭങ്ങൾ തളർക്കില്ലൊരു നാടിനെ ഏത് പത്രത്തിന്റെ മുഖക്കുറിപ്പാണ്? സ്വദേശാഭിമാനി പത്രത്തിന്റെ. വിദേശ വാർത്തകൾക്കായി ബ്രിട്ടീഷ് വാർത്താ ഏജൻസിയായ റോയൽറ്റീസുമായിട്ട് ബന്ധം സ്ഥാപിച്ച ആദ്യത്തെ ഇന്ത്യൻ പത്രമാണ് സ്വദേശാഭിമാനി. വിദേശ വാർത്തകൾക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചു. അത് ആദ്യത്തെ ഇന്ത്യൻ പത്രമാണ് സ്വദേശാഭിമാനി. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയപ്പോൾ എന്റെ പത്രാധിപാരെ കൂടാതെ എനിക്ക് അച്ചും അച്ചുകൂടവും എന്തിന് എന്ന നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് വക്കം അബ്ദുൾ ഖാദർ മൗലവി. അപ്പൊ 1905 സ്റ്റാർട്ട് ചെയ്തത്, 1910 അത് പൂട്ടുകയും ചെയ്തു. ഓക്കെ, അടുത്തത്, മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം ഏതാണ് ഓപ്ഷൻ ബി ആണ്, ചാനാർ ലഹളയാണ്. നിങ്ങൾക്കറിയാം വൈകുണ്ഠ സ്വാമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചാനാർ ലഹള. തിരുവിതാംകൂറിൽ എന്ത് ചെയ്തു? മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ പരിശ്രമിച്ചു. അങ്ങനെ രണ്ടാം ചാനാർ ലഹളയാണ് ലാണ് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ചാനാർ സ്ത്രീകൾക്ക് ലഭിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് SCERT ഫാക്ട്സുകളൊക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ PSC ബേസിക്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.